ദ കാശ്മീർ ഫയൽസ് എന്ന ചിത്രം ഭാരത ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായേക്കാവുന്ന ഒരു ചിത്രമാണ്. കാശ്മീർ ഫയൽസ് പോലെ കേരള ഫയൽസ് ആകാതിരിക്കാൻ തത്വമായി രണ്ട് ദിവസമായി ദ കാശ്മീർ ഫയൽസ് എന്ന ക്യാമ്പയിൻ നടത്തി വരികയാണ്. ഇന്ന് അതിൻ്റെ മൂന്നാം ദിനമാണ്. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായ കൃഷ്ണകുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ദ കാശ്മീർ ഫയൽസ് എന്നുള്ള ചിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമായേക്കാവുന്നൊരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രത്തിനെ കുറിച്ച് നിരവധി കുപ്രചരണങ്ങളാണ് നടന്നു വരുന്നത്. അതൊരു മതപ്രചരണത്തിനുള്ള ചിത്രമാണെന്ന് വരെ പറയുന്നവരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? അല്ല, ഒന്ന്, ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നില്ല. അത് ചരിത്രത്തിൻ്റെ ചരിത്രം തന്നെയാണ്, അതുകൊണ്ട് അതിനെ ഭാഗമാക്കേണ്ട കാര്യമില്ല. രണ്ട്, ഈ കുപ്രചരണം എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. എപ്പോഴും ഇൻ എവറി ഡിസഡ്വാൻറ്റേജ് ദർ ഇസ് എൻ അഡ്വാൻറ്റേജ് എന്ന് പറയും. ഇന്നിവിടെ അവരുണ്ടാക്കുന്ന അല്ലെ ഏതെങ്കിലും എന്താ കറുത്ത ശക്തികൾ എന്നൊക്കെ പറയുമല്ലോ, ഇതിൻ്റെ ഇടയിൽ അജ്ഞാത ശക്തികൾ ഉണ്ടാക്കുന്ന ഈ ഒരു കുപ്രചരണം എന്ന് പറയുന്നില്ലേ, അതിൻ്റെ കൂ മറച്ചു പിടിച്ചാൽ അതും പ്രചരണമാണ്. അപ്പോൾ ഇത് ഗുണമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവരെ ഒന്ന് എതിർക്കരുത്, അവരെ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് തീർച്ചയായിട്ടും ജനം കണ്ടു തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പിടിച്ചാൽ നിൽക്കില്ല, ഏറ്റവും വലിയൊരു ഹിറ്റുകളിലാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ചരിത്രം കുറിക്കും. അതായത് ഇന്ത്യൻ സിനിമയിലെ കുറഞ്ഞ ചിലവിലെടുത്തിട്ട് ഏറ്റവും കൂടുതൽ പണം കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ നടന്ന അറിയപ്പെടാതെ പോയ ചില കറുത്ത സംഭവങ്ങളുടെ, ഏറ്റവും ക്രൂരമായ സംഭവങ്ങളുടെ ഒരു നേർചിത്രം കാണിച്ചു കൊടുക്കുന്ന ചിത്രമാണിത്. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ സാർ, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തത്വമായി ദ കാശ്മീർ ഫയൽസ് എന്ന ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. കാശ്മീർ ഫയൽസ് പോലെ കേരള ഫയൽസ് ഉണ്ടാകാതിരിക്കാനുള്ള ക്യാമ്പയിനാണ്. രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ അത് നടത്തി വരികയാണ്. ഇപ്പോൾ മൂന്നാം ദിവസമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, തത്വമായിയോട് ഏറ്റവും വലിയൊരു നന്ദി പറയുന്നു. നന്ദി എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് ഇത് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞാൽ, കാശ്മീർ എന്ന് പറയുമ്പോൾ വേറെ ഏതോ രാജ്യത്ത് നടന്നതായിട്ടാണ് ഇവിടെ പലരും പണ്ട് ചിത്രീകരിച്ചിരുന്നത്. അതായത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ കരഞ്ഞ് അവരുടെ ജീവിതം ദുരിതത്തിൽ പോകുന്ന ഒരു ഒരു സംസ്ഥാനം കണ്ണീരിൽ കുതിർന്ന് കിടന്ന സമയത്ത് നമുക്ക് കാശ്മീരിലെ ഏതോ ഒരു സംഭവമായിട്ട് നമ്മൾ കണ്ടുള്ളൂ. നമുക്ക് ദുഃഖം തോന്നിയില്ല, വിഷമം തോന്നിയില്ല. അവിടെ എത്രയോ 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 ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളി, എത്രയോ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോഴും ഇവിടെ ആർക്കും ദുഃഖം തോന്നിയില്ല. അതിൻ്റെ സത്യം വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആരെ നിർബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. അതിന് തത്വമായി എടുത്തിരിക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഇതിനെ എത്ര അഭിനന്ദിച്ചാലും പോരാ. കാരണം ഇതൊരു കറുത്ത അധ്യായം എന്നൊന്നുമല്ല പറയേണ്ട. കാരണം ഇപ്പോൾ ഒരു പാർട്ടി, ഇവിടെ കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ടായിരുന്നു, വെറും 300 പണ്ഡിറ്റുകളെയും കൊന്നു, 15,000 മുസ്ലിങ്ങളെയും കൊന്നു 17 വർഷത്തിൽ നിന്ന്. ഈ 17 വർഷമേ ഇവർ കണ്ടിട്ടുള്ളൂ. ഈ 17 വർഷത്തിന് മുൻപ് എന്ത് നടന്നു എന്ന് ഇവരാരും പറയുന്നില്ല. 30-35 വർഷത്തിന് മുമ്പ് നടന്നതാണ്. ഈ 17 വർഷമില്ലേ, അവിടെ ഒരു പണ്ഡിറ്റും ഇല്ല കാശ്മീരിൽ. അവിടെ 97% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആരെ കൊല്ലുന്നത് അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ചുമ്മാ കണ്ണടച്ചങ്ങ് വെടിവെക്കുക, ട്വിറ്ററിലൊക്കെ ഇടാം. സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവരുത്. മനസ്സിലായി കഴിഞ്ഞാൽ ജനങ്ങൾ, ഈ ഇവർക്കെല്ലാം വോട്ടാണല്ലോ വിഷയം, ഈ വോട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇത്രയും വലിയൊരു ക്രൂര സംഭവം നടന്നിട്ട് അതിനെ ഒളിച്ചു വെച്ചതും മറച്ചു പിടിച്ചതും. അത് വെളിയിലോട്ട് വരട്ടെ. ഇത് തടയണമെങ്കിൽ, ഇത് ചിത്രം തെറ്റായ ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, കോടതി പോട്ടെ. ഇവിടെ കോടതിയിലുണ്ടല്ലോ, എന്താ തടയാത്തത്? അതുകൊണ്ട് കാശ്മീർ ഫയൽസിന് വേണ്ടി തത്വമായി ചെയ്യുന്ന ഈ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവിനോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു.